നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി പോപ്പുലർ ഫ്രണ്ടിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ കുറേ കാലമായിട്ട് തങ്ങളെ ആരും തടയാനില്ല, തങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്താം, ആരെ വേണമെങ്കിലും വധിക്കാം എന്ന ഒരു അഹങ്കാരത്തിലൊക്കെയായിരുന്നു അവർ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. അക്കൂട്ടത്തിൽ തീർക്കേണ്ട, അതായത് വകവരുത്തേണ്ടതായിട്ടുള്ള ചിലരുടെയൊക്കെ ലിസ്റ്റ് അവർ ഹിറ്റ് ലിസ്റ്റ് എന്ന പേരിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ പേരൊന്നും NIA കോടതിയുടെ സമക്ഷം പോലും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ പറയുവാണെങ്കിൽ മുദ്രവെച്ച കവറിലേ കൊടുക്കുള്ളൂ. എന്നാലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചില പേരുവിവരങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊന്ന് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പിന്നീട് മറ്റൊരാൾ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ പുതിയ വേറെ ചിലരുടെ കൂടെ ഞങ്ങൾക്കും ഭീഷണി ഉണ്ടായിരുന്നു എന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അനന്തപുരിയിൽ ഹിന്ദു മഹാസമ്മേളനം നടന്നിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. തുടക്കത്തിൽ ആ ഹിന്ദു മഹാസമ്മേളനത്തിനെ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചു എങ്കിലും അത് ഓരോ ദിവസവും കഴിയും തീരും കൂടുതൽ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വരികയും വലിയ രീതിയിൽ അത് വിജയമാവുകയും ചെയ്തു. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ സമ്മേളന ദിവസങ്ങളിൽ ഒരു ദിവസമാണ് PC ജോർജ് വിവാദപരമായ വിവാദം എന്ന് പറഞ്ഞാൽ അത് ചിലരാണ് വിവാദമാക്കിയത് ഒരു പ്രസ്താവന നടത്തുകയും അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. ആ ഹിന്ദു മഹാസമ്മേളനം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം, 5 ദിവസമായിട്ട് നടന്ന ആ സമ്മേളനത്തിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരെയുള്ള അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷക്കാരായിട്ടുള്ള ഹിന്ദുക്കളും സിഖ് വിഭാഗത്തിലുള്ളവരെയൊക്കെ ഇവിടെ കൊണ്ടുവരികയും അവർ ഇവിടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുകയും സംവദിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. തുടർന്ന് ഏതാണ്ട് 16 ഭാഗങ്ങളായി നടന്ന യൂത്ത് കോൺക്ലേവ് എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് 16 തവണയായിട്ട് നടന്നതാണ്. വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമായിരുന്നു. ഒരുപാട് മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ അതുവഴി പുറത്തറിഞ്ഞിരുന്നു. ജനങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ആദ്യം മുതൽ അവസാനം വരെ ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഹിന്ദു മഹാസമ്മേളനത്തിന് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ശങ്കുട്ടി ദാസ്. പിന്നെ അതിൻ്റെ സംഘാടകൻ ആയി മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ച ഗോകുൽ, യുവരാജ് ഗോകുൽ എന്ന വ്യക്തി, ഇവർക്കൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള അറിവാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിലൊരാൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു റോഡപകടത്തിൽ ഒരുപാട് ദിവസം ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആരോഗ്യവനായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരാൾ യുവരാജ് ഗോകുലാണ്. ഇവർക്കൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഇതേപോലുള്ള തീവ്രവാദ സംഘടനകളുടെ ഭീഷണി ഉണ്ടായിരുന്നു. കാരണം ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിൽ അവരൊരു വലിയ സമ്മേളനം നടത്തുകയും ഈ തീവ്രവാദികളുടെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ യഥാർത്ഥ മുഖം എന്തെന്ന് അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ വെളിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രഗത്ഭരെ കൊണ്ടുവരികയുണ്ടായി. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരെ ആളുകൾ വരുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമ്മേളനം തന്നെയായിരുന്നു. ആ സമയത്തും ഇപ്പോഴും കത്തിനിൽക്കുന്ന ഒരു വിഷയമായിരുന്നു കാശ്മീർ ഫയൽസ് എന്ന സിനിമയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും. അതിൻ്റെ സംവിധായകൻ തന്നെ ഇവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ രീതിയിലും വലിയ വിജയമായ ഒരു സമ്മേളനമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും അപ്പോൾ അത് നടത്തിയവരെയും അതിൽ പങ്കെടുത്തവരെയും അവർ നോട്ടപ്പുള്ളികളാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം ഇതുവരെയും അവർ വിചാരിച്ചു വന്നത് തങ്ങൾക്ക് എന്തും സാധ്യമാവും എന്ന ആ ഒരു ചിന്താഗതിയിലായിരുന്നു. ഇവിടെയുള്ള നമ്മുടെ ഫേസ്ബുക്കിൽ മാത്രം വീരത്വം കാണിക്കുന്ന, ശൂരത്വം കാണിക്കുന്ന നമ്മുടെ പാവം കേരള പോലീസുകാർ, ഈ കേരള പോലീസിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇട്ടു കൊടുത്തിരിക്കുന്ന പേര് കേരള ഫേസ്ബുക്ക് പോലീസ് എന്നാണ്, എന്ന് രീതിയിലാണ് അവർ ട്രോൾ ചെയ്യുന്നത്. അതായത് ഫേസ്ബുക്കിൽ മാത്രം വീരത്വം കാണിക്കുന്നു, ശൂരത്വം കാണിക്കുന്നു എന്ന തലത്തിൽ. പലയിടത്തും നമ്മൾ കാണാറുണ്ട്, പല തെരുവിലും കവലയിലുമൊക്കെ ഈ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ PFA ക്കാരും അതേപോലെ തന്നെ STP ക്കാരും ഒക്കെ കൊലവിളി പ്രസംഗം മുഴക്കുന്നു. ഇവർ വെറുതെ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച മാത്രമാണ്. പാവങ്ങൾ, ലാത്തിയല്ലേ കയ്യിലുള്ളൂ. ഇവിടുത്തെ കേരള പോലീസിൻ്റെ വളരെ കുറച്ച് ശതമാനം ആളുകളുടെ മാത്രമാണ് തോക്കുള്ളത്. പരസ്യമായിട്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അവർ ഭീഷണിപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ ഭാര്യ ജോലി ചെയ്യുന്ന എവിടെയാണെന്നറിയാം, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന എവിടെയാണെന്നറിയാം, പാവങ്ങളും മനുഷ്യരല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള രീതിയിൽ ചിലരൊക്കെ പിന്തിരിഞ്ഞ് പോവാറുണ്ട്. കാരണം ആ കൂട്ടർ
കൊല്ലാനും ചാവാനും മടിയില്ലാതെ നടക്കുന്നവരാണ്, അങ്ങനെ വാർത്തെടുത്തവരാണ് എന്നാണ് ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. എൻ ഐ എ വന്ന് റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ കണ്ടം വഴി ഓടിയ ടീമിനെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ ഈ ഡയലോഗ് അടിക്കുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന്. പക്ഷേ കേരള പോലീസിലെ വീരന്മാരെ പേടിപ്പിക്കാൻ അത്രയും മതിയായിരുന്നു. എന്നാൽ സി ആർ പി എഫുകാർ ഇവിടെ വലിയ കടാകടിയും തോക്കുമൊക്കെ ആയിട്ട് വന്നപ്പോഴാണ് ഇവരെല്ലാം പഞ്ചപുച്ഛമടക്കി റെയ്ഡിന് ഒരു തടസ്സവും ഉണ്ടാക്കാതെ നിന്ന് കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരള പോലീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കേരള പോലീസിനെ ഒരു എതിരാളി പോലുമായിട്ട് കൂട്ടാക്കാതെ തങ്ങൾ ആരെ വേണമെങ്കിലും വകവരുത്തും, അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും തങ്ങൾ നോട്ടമിടും എന്ന രീതിയിൽ ധരിച്ച് വശായി വന്നിരുന്ന ഒരു തീവ്രവാദി കൂട്ടത്തിനെയാണ് പെട്ടെന്ന് അവർ പോലും വിചാരിക്കാത്ത ഒരു സമയത്ത് റെയ്ഡ് നടത്തി കുറേ എണ്ണത്തിനെ തൂക്കിയെടുത്ത് ഡൽഹി കൊണ്ടുപോയത്. ആ ഒരു നടുക്കത്തിൽ നിന്ന്, ഒരു ഷോക്കിൽ നിന്ന്, തങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്ന് അവരൊന്ന് മുക്തരാവാൻ കുറച്ച് സമയം വേണ്ടിവരും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു വലിയ ഹിന്ദുമഹാസമ്മേളനം നടത്തിയ തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. വളരെ നല്ല രീതിയിൽ 5 ദിവസവും വിജയകരമായിട്ട് തന്നെ ഒരു സമാപിച്ച ഹിന്ദുമഹാസമ്മേളനമായിരുന്നു. ഹിന്ദുമഹാസമ്മേളനം എന്ന പേരിട്ടുകൊണ്ട് മാത്രം, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പേര് പോലും ഹിന്ദുസ്ഥാൻ എന്നാണ് വിദേശത്ത് ചില രാജ്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്നത്. അപ്പോൾ ഹിന്ദു എന്ന പേരിട്ടുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമ്മേളനമല്ല ഇത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഹിന്ദു എന്നുള്ളത്. അങ്ങനെ ഒരു സമ്മേളനം നടത്തുകയും അത് ജനശ്രദ്ധ നേടുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അത് നടത്തിയവരെയും അതിൽ പങ്കെടുത്തവരെയൊക്കെ അവർ നോട്ടപ്പുള്ളിയിലാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് അവരിൽ ചിലരും ഇവരുടെ ഭീഷണിയിലായിരുന്നു, അത് ഇപ്പോഴാണ് പുറത്തറിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്, കാശ്മീർ മാങ്കേ ആസാദി, കേരള മാങ്കേ ആസാദി, ആസാം മാങ്കേ ആസാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനയ്യാകുമാരൻ എന്ന് പറഞ്ഞ ഒരു സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ എസ് എഫിൻ്റെ യുവ നേതാവായിരുന്നു. ആ മനുഷ്യനാണ് ചണ്ടകൊട്ടിയും മറ്റുമൊക്കെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യുവാക്കളെ ഇളക്കി വിട്ടുകൊണ്ട് ഈ മുദ്രാവാക്യത്തിൻ്റെ ആൾ. അന്ന് ഇവിടെ മനോരമ പോലെയുള്ള ചില പത്രങ്ങൾ എഴുതി പുതിയ ചെഗുവേര ഇതാ ജനിച്ചു, മോദി ഇനി ഉറങ്ങില്ല എന്നൊക്കെ. പിന്നീട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയോട് 400,000 വോട്ടിനാണ് ഈ കനയ്യകുമാരൻ തോറ്റ് തൊപ്പിയിട്ടത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. സി പി ഐ വിട്ട് ഈ മനുഷ്യൻ കോൺഗ്രസ്സിലേക്ക് പോയി. ഇത്രയേറെ മുദ്രാവാക്യങ്ങളും ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ, ദൈവവിശ്വാസി അല്ലാതെ നടന്നിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ കയറിയിറങ്ങി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ഗുരുവായൂരിലും വന്നിരിക്കുന്നു ആ കാഴ്ചയാണ്. ആ തുടക്കത്തിലുള്ള ചിത്രങ്ങളും ക്ഷേത്രങ്ങൾ പല ക്ഷേത്രങ്ങളിൽ കയറിയ ചിത്രങ്ങളും ഏറ്റവും ഒടുവിലായിട്ട് ഗുരുവായൂരിൽ വന്ന ചിത്രങ്ങളുമാണ് നമ്മൾ കാണുന്നത്. എനിക്കും പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ജീവിതത്തിൻ്റെ നല്ല സമയത്തിലൊക്കെ ഈ ദൈവത്തിനെയും മതങ്ങളെയൊക്കെ തള്ളിപ്പറയുകയും ചീത്ത പറയുകയൊക്കെ നടന്നിട്ട് ചിലരൊക്കെ ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടമാകുമ്പോഴേക്കും ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഓടി വന്ന് കുമ്പിട്ട് കിടക്കുന്ന കാണാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എം മുകുന്ദൻ എന്ന നമ്മുടെ ഒരു കഥാകാരൻ, മയ്യഴിയുടെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന എം മുകുന്ദൻ, നല്ല സമയത്ത് മൊത്തം നല്ല പ്രായത്തിൽ മൊത്തം ഈ ദൈവവിശ്വാസവും ഒന്നും ഇല്ലാതെ വലിയ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയൊക്കെ ആയിട്ട് നടന്ന വ്യക്തി, ഏറ്റവും ഒടുവിൽ 80 വയസ്സായപ്പോൾ തൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു. ഇവരെല്ലാം ഈ ഗുരുവായൂർ വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിസമൊക്കെ ഇത്രയേ ഉള്ളോ ഈ പയ്യന്, ഈ കനയ്യകുമാരൻ എന്തായാലും അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പം തന്നെ, അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വലിയ കമ്മ്യൂണിസ്റ്റായിട്ട് വലിയ വിധ്വംസക മുദ്രാവാക്യങ്ങൾ വിളിച്ചു നടന്ന ആ മനുഷ്യൻ ഇപ്പോൾ അമ്പലമായ അമ്പലമെല്ലാം കയറിയിറങ്ങി നടക്കുന്ന കാഴ്ച കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ എന്താണ് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതെന്നറിയില്ല. നിങ്ങളും ഇത് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.